നമസ്കാരം. ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തെന്നാൽ, മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏതാണ്ട് നാലിടങ്ങളിൽ, പൂനെയിലെയും മുംബൈയിലെയും നാലിടങ്ങളിൽ NIA സുരക്ഷാ ഏജൻസികളും റെയ്ഡ് നടത്തിയിരിക്കുന്നു. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ഇതിനോടകം തന്നെ ഐ എസ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള 4 പേരെ ഈ റെയ്ഡിലൂടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ, രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പറയാനുള്ളത്. ഇവർ ഈ നാലിടങ്ങളിൽ നിന്ന് താമസിച്ചിട്ടുള്ള ആളുകൾ 4 പേർ, നാലിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ ആളുകളെ IS അനുകൂല രേഖകളും ഡിജിറ്റൽ തെളിവുകളുമായാണ് NIA സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ റെയ്ഡുകൾ വ്യാപിപ്പിക്കാനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഇവരെ കുറെ നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിൽ, ബോംബെ ഉൾപ്പെടെ, പൂനെ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പല നഗരങ്ങളിലും വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും പദ്ധതികളും അതിനുള്ള പ്ലാനുകൾ ഒക്കെ ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കവെയാണ് അപ്രതീക്ഷിതമായി ഇവരുടെ കോട്ടയിലേക്ക് NIA റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ പൂനെയിലും മുംബൈയിലും നാലിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 4 IS ബന്ധമുള്ള ഭീകരവാദികളെ NIA കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. റെയ്ഡ് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നു. കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, മഹാരാഷ്ട്രയുടെ മണ്ണിൽ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഭീകര പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ 4 പേരെയാണ്, IS ബന്ധപ്പെട്ട 4 പേരെയാണ് ഇപ്പോൾ NIA കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. റെയ്ഡ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലും പൂനെയിലും വ്യത്യസ്തമായ 4 സ്ഥലങ്ങളിൽ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, മഹാരാഷ്ട്രയുടെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് റെയ്ഡുകൾ വ്യാപിപ്പിക്കുന്നു എന്ന ഒരു അറിവ് കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും 4 IS അനുകൂല ബന്ധമുള്ള, IS ബന്ധമുള്ള 4 ഭീകരരെ ഇപ്പോൾ NIA സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.